വിസ്മയം എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചന്ദ്രശേഖരൻ ഏരട്ടി സംവിധാനം ചെയ്ത ഈ സിനിമ ശരിക്കൊരു മോഹൻലാൽ ചിത്രമൊന്നുമല്ല. നാല് കഥാപാത്രങ്ങളിലൂടെ സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. മോഹൻലാൽ, ഗൗതമി, നിശ്വൽ ദഗുപതി, റെയ്ന റാവു എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം അമാനുഷികനൊന്നുമല്ല. ഒരു സൂപ്പർ മാർക്കറ്റിലെ സൂപ്പർവൈസറിന്റെ കഥാപാത്രമാണ് മോഹൻലാൽ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഗൗതമിയാണെങ്കിൽ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ജുവലറിക്കാര് നമ്മളോട് പെരുമാറിയത് സാറിന് ഓർമ്മയില്ലേ? എനിക്ക് വേണ്ടത് ആ ഒരു റെസ്പെക്ട് ആണ്. വിശ്വൽ ദഗുപതി അവതരിപ്പിച്ച അഭിറാം എന്ന കഥാപാത്രം ഒരു എനിക്ക് തോന്നിയത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞത് മഹിത എന്ന പെൺകുട്ടിയുടെ കഥാപാത്രമാണ്. ഈ പെൺകുട്ടി എല്ലാവരെയും സഹായിക്കാനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു സിനിമയിലെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ നാല് പേരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അതാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെറും സൂപ്പർവൈസറായിട്ടുള്ള സായിറാം എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മാനേജരാകാൻ ഒരു അവസരം ലഭിക്കുകയും അതിനായി അദ്ദേഹം കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഭാഗം ഇതിലുണ്ട്. 1000 rupees for a good idea sir. നമുക്ക് MRP കൂട്ടിട്ട് 25% മെഗാ ഡിസ്കൗണ്ട് സെയിൽ എന്നൊരു ഓഫർ വെക്കാം സർ. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഡിസ്കൗണ്ട് സാധനങ്ങൾ കിട്ടാന്ന് പറഞ്ഞാൽ അതിക്കുള്ള സന്തോഷമൊന്നുമില്ല. ചില ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പ്രണയരംഗങ്ങളിൽ തെലുങ്ക് സിനിമകളിലെ സാധാരണ ക്ലീഷകൾ വരുന്നുണ്ടെങ്കിലും മറ്റു രംഗങ്ങളിൽ ഒരു പെർഫെക്ഷൻ ആയിരിക്കാം അത്. നമുക്ക് അധികം അനുഭവപ്പെടാത്ത രീതിയിലാണ് സംവിധായകൻ സിനിമ എടുത്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ ഒരുപാട് ഹാസ്യരംഗങ്ങൾ സിനിമയിലുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സിനിമയുടെ സ്വഭാവം ആകെ മാറി മാറി. ഒരു സസ്പെൻസ് ത്രില്ലറാണ് ശരിക്കും വിസ്മയം. ഇവിടെ വെച്ചോ ഞാൻ വഴിമാറിപ്പോയി. ജീവിക്കാൻ പഠിച്ചു, പക്ഷെ ഒരു മനുഷ്യനായി ജീവിക്കാൻ പഠിച്ചില്ല. വിസ്മയം ഒരു തട്ടുപൊളിപ്പൻ സിനിമയൊന്നുമല്ല, മോഹൻലാലിന്റെ ഒരു സാധാരണ സിനിമയാണ്. ഒരു നല്ല സന്ദേശം നൽകുന്ന സിനിമ എന്ന നിലയ്ക്ക് കുടുംബ പ്രേക്ഷകർക്ക് വിസ്മയം ധൈര്യമായി പോയി കാണണം.